ഇടുക്കി വണ്ടിപ്പെരിയാറിൽ നിന്നും നാലംഗ മൃഗവേട്ട സംഘത്തെ വനം വകുപ്പ് പിടികൂടിയിട്ടുണ്ട്. മുണ്ടക്കയം സ്വദേശികളായ ജിൻസ് ജോസ്, ജോസഫ് ആന്റണി, പെരുവന്താനം സ്വദേശി ടോമി മാത്യു, പാമ്പനാർ കല്ലാർ സ്വദേശി ഷിബു എന്നിവരാണ് പിടിയിലായത്. വണ്ടിപ്പെരിയാർ മഞ്ചുമല ഭാഗത്ത് നിന്നാണ് എരുമേലി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ പിടികൂടിയത്. സുബിൻ നൽകും കൂടുതൽ വിവരങ്ങൾ. സുബിൻ, വിശദാംശങ്ങൾ. അനു, പ്രധാനമായും ഇടുക്കിയിലെ വനാതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് ഈ മൃഗവേട്ട സംഘങ്ങൾ കൂടുതലായി എത്തുന്നു എന്നുള്ളതിന്റെ വ്യക്തമായും അവസാനത്തെയുമായ ഉദാഹരണമാണ് നിലവിൽ ഇടുക്കി വണ്ടിപ്പിരിയാറ്റിൽ നിന്ന് നാലംഗ മൃഗവേട്ട സംഘത്തെ ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും മുണ്ടക്കയം സ്വദേശികളായ ജിൻസ് ജോസഫ്, അതുപോലെ തന്നെ ജോസഫ് ആന്റണി, പെരുവന്താനം സ്വദേശി ടോമി മാത്യു, പാമ്പന കല്ലാർ സ്വദേശി ഷിബു എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇവർ പിടിയിലായത്. എരുമേലി റേഞ്ച് ഓഫീസർക്കാണ് ഇത്തരത്തിൽ മൃഗവേട്ട നടക്കുന്നു എന്നുള്ള രഹസ്യവിവരം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മഞ്ചുമല ഭാഗത്ത് നിന്ന് ഇവരെ പിടികൂടിയിട്ടുള്ളത്. ഈ വേട്ടയ്ക്ക് ഉപയോഗിച്ച തോക്കും അതുപോലെ തന്നെ 120 കിലോയോളം വരുന്ന മ്ലാവിന്റെ ഇറച്ചിയും പിടികൂടി. ഇവർ വേട്ടയാടി മ്ലാവിനെ പിടികൂടിയിരുന്നു. ഇതിന്റെ ഇറച്ചി എടുക്കുന്ന ആ ഒരു സമയത്താണ് ഇവർ പിടിയിലായിട്ടുള്ളത്. കൂടാതെ ഇറച്ചി കടത്താൻ ഉപയോഗിച്ച വാഹനവും നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരു ജീപ്പാണ് ഇവർ ഇതിനായി ഉപയോഗിച്ചിരുന്നത്. ആ ജീപ്പും നിലവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കയ്യിൽ പിടികൂടിയിട്ടുണ്ട്. പ്രധാനമായും ഈ എല്ലാ മേഖലകളിലും, അതായത് ഈ വണ്ടിപ്പെരിയാറിന്റെ എല്ലാ മേഖലകളിലും, ഈ വനാതിർത്തി മേഖലകളിൽ കൂടാതെ മൂന്നാറിന്റെ വനാതിർത്തി മേഖലകൾ, പെരിയാർ കടുവ സംഘത്തിന്റെ വനാതിർത്തി മേഖലകളോട് ചേർന്ന് വലിയ രീതിയിൽ ഇത്തരത്തിൽ മൃഗവേട്ട സംഘങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മുമ്പും സമാനമായ രീതിയിൽ നിരവധി മൃഗവേട്ട സംഘങ്ങളെ വനം വകുപ്പ് പിടികൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതയിലാണ് വനം വകുപ്പ് ഉള്ളത്. കൂടുതൽ പെട്രോളിംഗ് ശക്തമാക്കാനും നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ഈ പിടികൂടിയിട്ടുള്ള പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ശരി, സുബിൻ തോമസ് ആണ് റിപ്പോർട്ട് നൽകിയത്.